ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ബുക്കുകൾ ഉറക്കനെ വായിച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ ബുക്കുകൾ ഉറക്കനെ വായിച്ച് കൊടുക്കുന്നത് കൊണ്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ ഉറക്കനെ വായിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുക്കുകൾ അങ്ങനെ വായിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ കുറച്ച് ഉറക്കനെ വായിക്കാം. അപ്പോൾ അത് കുട്ടികൾക്ക്, വയറ്റിനുള്ളിലുള്ള കുട്ടികൾക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് വളർത്തിയെടുക്കാനും വായനയോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനും ചെറുപ്പത്തിലെ തന്നെ അത് സഹായകരമാണ്. അതിനുശേഷം കുഞ്ഞ് ജനിച്ചതിന് ശേഷം തീരെ ചെറുതായിരിക്കുമ്പോഴും നമുക്ക് കുട്ടികൾക്ക് കുട്ടികളുടെ അടുത്തിരുന്നിട്ട് ബുക്കുകൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള നോവലോ എന്ത് ബുക്കോ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുത്തിട്ട് വായിക്കുമ്പോൾ ഉറക്കനെ വായിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, എന്നാൽ പോലും കുട്ടിക്ക് അത് കേൾക്കുമ്പോൾ, അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് കുട്ടിക്ക് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം വളർത്തിയെടുക്കാനായിട്ട് അത് വളരെ സഹായകരമാണ്. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഓരോ ബുക്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വലിയ വലിയ ബ്രോഡ് ബുക്ക്സുകൾ അവൈലബിൾ ആണ്. അത് വലിയ വലിയ പിക്ചേഴ്സും കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സുള്ള ബുക്ക്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നല്ല കട്ടിയുള്ള പേജുകളായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അത് വായിലിട്ടാലോ അല്ലെങ്കിൽ കുട്ടികൾ അത് കീറാൻ നോക്കിയാലൊന്നും പെട്ടെന്ന് അവർക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം അത് നല്ല കളർഫുൾ പിക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അതിലോരോ പിക്ചേഴ്സൊക്കെ നോക്കിയിരിക്കാനായിട്ട് ഓരോ ഇൻട്രസ്റ്റ് വരും. അങ്ങനെ കുട്ടിക്ക് നമുക്ക് ഓരോ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്ത് ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, എന്നാൽ പോലും കുട്ടിക്ക് അത് കാണാനായിട്ടും ബുക്കിനോടൊരു അടുപ്പം വരാനായിട്ടും അത് സഹായകരമാണ്. പിന്നെ ഒരു 9 മാസമൊക്കെ ആവുന്ന സമയത്ത് കുട്ടിക്ക് ബുക്കുകൾ കയ്യിലെടുക്കാനും അത് മറയ്ക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം വരും. അപ്പോൾ ആ ടൈമിൽ കുട്ടിക്കൊരു ബുക്ക് കൊടുക്കാം, നമുക്കൊരു ബുക്ക്, നമ്മുടെ ഇഷ്ടത്തിനൊരു ബുക്ക് കയ്യിലെടുത്ത് വായിക്കാം. അപ്പോൾ നമുക്ക് ഉറക്കനെ വായിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടിയും അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും വായിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അപ്പോൾ ബുക്കിനോടുള്ളൊരു താല്പര്യം കുട്ടിയിൽ അങ്ങനെ വളർന്നു വരും. പിന്നെ ഒരു വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഈ പിക്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ബുക്കിൽ കാണുന്ന പിക്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോന്നിനും ഓരോ നെയിമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇന്ന സാധനമാണ്, ഇതിൻ്റെ നെയിം ഇന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കുട്ടികളെ നമുക്ക് ചോദിക്കാം. 2-3 തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് ചോദിക്കാം ഇതെന്താ സാധനം എന്നുള്ളത്, ഇതിൻ്റെ നെയിം എന്താ. അപ്പോൾ കുട്ടിക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ പഠനത്തോട് ഇഷ്ടം വന്നു, അല്ലെങ്കിൽ ആ ബുക്കിനോടുള്ള താല്പര്യം കൂടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെറിയ തോതിൽ കുട്ടീനെ ഈ വായനയുടെ ലോകത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ചില കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, അപ്പോഴായാലും അവരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. പതുക്കനെ പതുക്കനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു ഇൻട്രസ്റ്റ് പിന്നീട് വന്നുകൊള്ളും. ഈ രീതികളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ വായിക്കാനുള്ളൊരു താല്പര്യം ചെറുപ്പത്തിലെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉറക്കനെ വായിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് കാണുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടും വായനയോടൊരു താല്പര്യം വരും. കുട്ടികളെപ്പോഴും അവരുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കാണുന്നവരെന്താ ചെയ്യുന്നേ എന്ന് നോക്കിയിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കനെ വായിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ടും വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ അവരുടെ ഇമാജിനേഷൻ അതുവഴി വർദ്ധിക്കും. അതുപോലെ തന്നെ അവർ സോഷ്യലി എന്താ പറയുക, അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ റെസ്പോൺസിബിൾ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അത് അവരെ വളരെയധികം സഹായിക്കും. അപ്പോൾ വായന എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, അത് മുതിർന്നവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്കുകളോട് വളരെയധികം താല്പര്യം ഉണ്ടാവും. പിന്നെ 2-3 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് കൈയെത്തുന്നിടത്ത് പലയിടങ്ങളിലായിട്ട് പല മുറികളിലായിട്ട് നമുക്ക് അവരുടെ ബുക്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ബുക്ക് എടുത്ത് നോക്കി വായിച്ച് തിരിച്ചു വയ്ക്കാനായിട്ട് പാകത്തിന്. അപ്പോൾ അവർക്ക് കൂടുതൽ ബുക്കുകൾ എടുക്കാനും വായിക്കാനും ഒക്കെയുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ അത് സഹായകരമാണ്.
അതുപോലെ തന്നെ ഡെയിലി ഒരു റൂട്ടീൻ പോലെ ഉണ്ടാക്കാം. നമുക്ക് ഒന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ കുറച്ച് സമയം ബുക്ക് വായിക്കാം, ഒരുമിച്ച് കുട്ടിയോടൊപ്പം ഇരുന്ന് വായിക്കാം, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ബുക്ക് വായിക്കാൻ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി ഒരു കൃത്യം ഒരു സമയത്ത് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കുട്ടിയിലൊരു വായനയുടെ ശീലം വളർത്തിയെടുക്കാനായിട്ട് സഹായകരമാണ്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നല്ല മോറൽ സ്റ്റോറീസ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ബുക്ക്സ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുവഴി കുട്ടിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണം, നല്ലൊരു മെസ്സേജ്. അത് നമ്മുടെ സമൂഹത്തെക്കുറിച്ചാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു വ്യക്തിത്വത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് മാനേഴ്സിനെ കുറിച്ചാവാം. അങ്ങനെ എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് തരുന്ന ബുക്ക്സുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് തരുന്ന സ്റ്റോറീസോ പോയംസോ റൈംസോ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതുവഴി കുട്ടിയുടെ വളർച്ച നല്ല രീതിയിൽ കുട്ടീനെ വളർത്തിക്കൊണ്ടു വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രീതികളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ റീഡിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ, അവരുടെ ലിസണിങ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ, ലാംഗ്വേജ് വർദ്ധിപ്പിക്കാൻ, അവരുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഉറക്കനെ വായിച്ചു കൊടുക്കുന്നത് അവരുടെ വ്യക്തിത്വത്തിനെ രൂപീകരിക്കാനും അവർ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതിനും അവരിൽ നല്ലൊരു വായനാശീലം നല്ലൊരു അറിവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ബുക്കുകൾ വായിച്ചു കൊടുക്കാൻ, കുട്ടികൾക്ക് ബുക്കിൻ്റെ ലോകത്തേക്ക് അവരെ ഒന്ന് കൊണ്ടുവരാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ കുട്ടികളുടെ അടുത്ത് കുറേ സമയം ബുക്കുകളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മളായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിപ്പിക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കാര്യത്തിനുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ കുട്ടികളെ ഈ ബുക്ക്സ് ഉറക്കനെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായിട്ട് പിന്നീട് വരാം.